ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു നല്ല സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഒപ്പം തന്നെ അതുപോലെ തന്നെ ചായ വൈകുന്നേരം ചായ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് മാത്രമല്ല നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് രണ്ട് കോഴിമുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കടലമാവാണ് ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എടുത്തില്ല ഒരു കപ്പ് നിറച്ചെടുത്തില്ല കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കടലമാവിന് അധികം വെള്ളം ആവശ്യമില്ല അപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടി കടലമാവ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരെരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കോഴിമുട്ടയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുരുമുളക് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇനി കുറച്ച് വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ക്യാപ്സിക്കം ആണ് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ് സവാള എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കുക നമുക്ക് മുക്കി വറുത്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ കഷ്ണങ്ങളാകുമ്പോൾ ശരിയാവില്ല മല്ലിയിലയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കോഴിമുട്ടയും കടലമാവും ഒക്കെ ചെറുതായിട്ട് സോൾട്ടി ടേസ്റ്റുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി നമുക്ക് ബ്രെഡ് മുക്കി വറുത്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഈ പാനിൽ ഓയിൽ ഇവിടെ കറക്റ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് നമ്മൾ ബ്രെഡ് ഇതുപോലെ വറുത്ത് കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ടോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും പിന്നെ കടലമാവൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായോ ഫാമിലി ആയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരിലേക്ക് ഈ ഒരു റെസിപ്പി എത്തുകയും ചെയ്യും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ